ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് IMA ദേശീയവ്യാപകമായി പണിമുടക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ സമിതിയാണ് സമരപ്രഖ്യാപനം നടത്തിയത്. 11 രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. കോവിഡ് ചികിത്സയ്ക്കും അത്യാഹിത വിഭാഗത്തിനും മുടക്കുണ്ടാകില്ലെന്ന് IMA ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത കാലത്തായി ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദ രംഗവും കൂട്ടിച്ചേർത്ത് സങ്കരവൈദ്യത്തിലേക്ക് പോവുകയാണ്. ഇതിനുവേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. മുൻപ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പഠനവും ട്രെയിനിങ്ങും നടത്തിക്കൊണ്ടിരുന്നത് മെഡിക്കൽ കൗൺസിൽ ഇന്ത്യ എന്ന ഇലക്ടഡ് ഓട്ടോണോമസ് ബോഡിയാണ്. എന്നാൽ അടുത്ത കാലത്ത് പാർലമെന്റ് പാസാക്കിയ ബില്ല് പ്രകാരം മെഡിക്കൽ കൗൺസിൽ ഇന്ത്യയെ ഇതിൽ നിന്നും മാറ്റി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന നോമിനേറ്റഡ് ബോഡി ഫോം ചെയ്തതോടെയാണ് ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദ രംഗവും കൂട്ടിച്ചേർത്തതെന്ന് IMA സെൻട്രൽ കൗൺസിൽ അംഗമായ ഡോക്ടർ മുകുന്ദൻ നമ്പ്യാർ പറയുന്നു. നമ്മുടെ രാജ്യത്ത് ഈ ആധുനിക വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ ആയുർവേദവും ഹോമിയോയും എല്ലാം വളരെ ഭംഗിയായി നടന്നു പോകുന്നത് ഓരോ കാലമായിട്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഈ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ പഠിപ്പിക്കലും അതുപോലത്തെ ട്രെയിനിങ്ങും ആയുർവേദ രംഗത്തെ ട്രെയിനിങ്ങിൻ്റെയും ആയിട്ട് ഒരു സങ്കര വൈദ്യം എന്ന രീതിയിലേക്ക് നാം പോവുകയാണ്. അതിനായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാർ അതിനുള്ളതായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പേ നമ്മളുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടുള്ള റെഗുലേഷൻ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു ബോഡിയാണ്. ഒരു ഓട്ടോണമസ് ബോഡി, അതൊരു ഇലക്ടഡ് ബോഡി കൂടിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് പ്രകാരം ആ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ബോഡി അത് തന്നെ മാറ്റി ഒഴിവാക്കി അതിന് പകരം NMC അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന ഒരു ബോഡി ഫോം ചെയ്തു. ആ ബോഡിയാണെങ്കിൽ ഒരു നോമിനേറ്റഡ് ബോഡിയാണ്. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഈ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ നമ്മുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ ഈ ആയുർവേദം കൂട്ടിക്കുഴക്കുക എന്നുള്ള ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ CCIM എന്ന ഒരു ബോഡി അവരുടെ ആയുർവേദ MS കോഴ്സിൻ്റെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആ സിലബസിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന ആ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും അതേപോലുള്ള ബാക്കിയിൽ ടോപ്പിക്സുമാണ് പഠിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ല. കാരണം ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയാലും അത് അതിൻ്റേതായ തനതായ ശൈലിയിൽ മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ആയുർവേദവും മോഡേൺ മെഡിസിനും സങ്കരവൈദ്യമായി മാറും. ഇത് ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ രണ്ട് ശാഖകളും അതായത് മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദമായാലും രണ്ടും ഇല്ലാതാകും. ആർക്കും വേണ്ടാത്ത ഒരു സിസ്റ്റമായിട്ട് ഒരു സങ്കരവൈദ്യമായിട്ട് അത് മാറുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ ഇത് ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല, ഇത് സാധാരണക്കാരായ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരം. തീർച്ചയായിട്ടും അത് വിജയിക്കേണ്ടതാണ്. സംസ്ഥാന കമ്മിറ്റികളുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമാണ് തീരുമാനം. കേന്ദ്ര തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു. നിയമ പോരാട്ടത്തിന് സമാന സംഘടനകളുടെയും പിന്തുണ തേടുമെന്നും ഇവർ വ്യക്തമാക്കി. ഗവൺമെന്റ് ഡോക്ടർമാരുടെ സംഘടന, മെഡിക്കൽ കോളേജിലെ ടീച്ചർമാരുടെ സംഘടന, ഹോസ്പിറ്റൽ അസോസിയേഷൻ RDA എന്നീ സംഘടനകളുടെ പിന്തുണയും സമരത്തിന് തേടുമെന്നും ഇവർ അറിയിച്ചു. 8 സൂചനാ പ്രതിഷേധം നടത്തും. വിവിധ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെയാണ് പൊതു പ്രതിഷേധ പരിപാടികൾ. കോവിഡ് ചികിത്സയ്ക്കും അത്യാഹിത വിഭാഗത്തിനും മുടക്കമുണ്ടാകില്ലെന്നും IMA ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.